നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബാഗേജ് വിട്ട് കിട്ടാൻ പലരെയും പലപ്പോഴായി വിളിച്ച കാര്യവും വിളിയുടെ ലിസ്റ്റും അതിന് മുൻപ് നടന്ന വിളിയുടെ ലിസ്റ്റും ഒക്കെ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആരെയൊക്കെ വിളിച്ചു, എന്തൊക്കെ വിളിച്ചു, അത് പൂർണ്ണമായി നമ്മളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടെങ്കിലും അത് വെളിപ്പെടുത്താൻ ഇത്തിരി പ്രയാസമുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ലിസ്റ്റുകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇതൊരു ഡിജിറ്റൽ തെളിവായത് കാരണം ഇത് വിളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. വിളിച്ച് സെക്കൻഡ് മൈക്രോ സെക്കൻഡ് സഹിതം ഉള്ള കൃത്യമായ സമയവും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഇതുപോലെ മൊബൈൽ കമ്പനികളിൽ നിന്ന് ലഭിക്കാനായി വലിയ പ്രയാസമൊന്നുമില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നയതന്ത്ര ബാഗേജുകൾ വിട്ടുകിട്ടാൻ തനിക്ക് വേണ്ടി മൂന്ന് തവണ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ കസ്റ്റംസുമായി ബന്ധപ്പെട്ടു. കസ്റ്റംസിലെ ഏത് ഉദ്യോഗസ്ഥനുമായിട്ടാണ് ബന്ധപ്പെട്ടത്, കസ്റ്റംസുമായി ബന്ധപ്പെട്ടു എന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസിനും നൽകിയ മൊഴിയിലാണ് ഈ നിർണായകമായ വെളിപ്പെടുത്തലുണ്ടായത്. എന്നാൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ജൂൺ 30 സ്വർണ്ണക്കടത്ത് പിടികൂടപ്പെട്ടപ്പോൾ സ്വപ്ന അഭ്യർത്ഥിച്ചെങ്കിലും ശിവശങ്കർ കസ്റ്റംസിനെ വിളിക്കാൻ കൂട്ടാക്കിയില്ല. കഴിഞ്ഞ ദിവസം ഈ കസ്റ്റംസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ ഇത്തിരി അഭ്യൂഹങ്ങളും കാര്യങ്ങളും ഒക്കെ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടൊക്കെ ചില ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. കസ്റ്റംസ് പലപ്പോഴും ഈ രീതിയിൽ സംരക്ഷിക്കുന്നു ശിവശങ്കറിനെ. കോടതി പോലും കസ്റ്റംസിന് ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ പേടിയാണോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയുണ്ടായി. കോടതി വ്യക്തമായി തന്നെ ചോദിച്ചതാണ്, എന്താണ് മാധവൻ നായർ മകൻ ശിവശങ്കർ എന്ന് പറയുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ ഐ ടി സെക്രട്ടറിയുമായ എം ശിവശങ്കർ എന്ന് അവരുടെ റെക്കോർഡ്സിൽ എഴുതി ചേർക്കാൻ എന്താണ് കസ്റ്റംസിന് ശിവശങ്കറിനെ പേടിയാണോ എന്ന് ചോദിക്കുകയുണ്ടായി. കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ, നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു പല ഉദ്യോഗസ്ഥരും സി പി എം പ്രവർത്തകരാണ്. അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ശിവശങ്കറിനെയും ഒക്കെ സംരക്ഷിക്കാനും അവരെയൊന്നും മറച്ചു പിടിക്കാനും മൂടി വയ്ക്കാനും ഒക്കെ പലപ്പോഴും ശ്രമം നടത്തിയതായുള്ള റിപ്പോർട്ടുകളും അത്തരം ചർച്ചകളും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായ മൊഴി സ്വപ്ന സുരേഷ് നൽകിയതിലാണ് ഈ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരെ ശിവശങ്കർ വിളിച്ചിരുന്നു എന്ന കാര്യം പുറത്തു വന്നത്. സ്വപ്നയുടെ ആവശ്യപ്രകാരം ശിവശങ്കർ വിളിച്ചിരുന്ന കസ്റ്റംസ് ഓഫീസർ ആരെന്ന് ഇ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2019 ഏപ്രിലിൽ നയതന്ത്ര ബാഗേജ് കസ്റ്റംസ് തടഞ്ഞു വെച്ചതിനെ തുടർന്ന് സ്വപ്ന സഹായത്തിന് ശിവശങ്കറെ വിളിച്ചു എന്നതിന് ഡിജിറ്റൽ തെളിവ് കിട്ടിയിട്ടുണ്ട്. 2019 ഏപ്രിലാണ് കേട്ടോ. ബാഗ് വിട്ടുകിട്ടിയില്ലെങ്കിൽ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നും ആരെങ്കിലും വിളിച്ചു പറയണമെന്നുമായിരുന്നു സ്വപ്നയുടെ ആ വാട്സപ്പ് സന്ദേശം, ഇയാൾക്കയച്ച ശിവശങ്കറിന് അയച്ച വാട്സപ്പ് സന്ദേശം. ഇതോടെ കസ്റ്റംസ് ഓഫീസറെ വിളിച്ച ശിവശങ്കർ കിട്ടിയ മറുപടി സ്വപ്നയ്ക്ക് അതേപടി ഫോർവേഡ് ചെയ്യുകയായിരുന്നു. റിമാർക്സ് ഫ്രം കസ്റ്റംസ് എന്ന മറ്റൊരു സന്ദേശവും ശിവശങ്കർ സ്വപ്നയ്ക്ക് അയച്ചു. എന്നാൽ സന്ദേശം ഡിലീറ്റ് ചെയ്തതിനാൽ എന്ത് മറുപടിയാണ് കസ്റ്റംസ് ഓഫീസർ ശിവശങ്കർക്ക് നൽകിയത് എന്ന് കണ്ടെത്താനായിട്ടില്ല. ഈ ഓഫീസർ ആരാണെന്ന് ഇ ഡി അന്വേഷിച്ചു വരികയാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. സന്ദേശം അയച്ച മൊബൈൽ നമ്പർ കണ്ടെത്താനും ശ്രമം നടക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 2 കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇ ഡി വിവരങ്ങൾ ആരാഞ്ഞതായും വിവരമുണ്ട്. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസർമാരുടെ വിവരമാണ് തിരക്കിയത്. ജൂനിയർ ഓഫീസർമാരെയല്ല, കസ്റ്റംസിന്റെ ഉന്നത ഓഫീസറെ തന്നെയാണ് ശിവശങ്കർ ഇക്കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞത് എന്നാണ് വിവരം, സൂചനകൾ ലഭിച്ചു. എന്നാലും വൈകാതെ ഇയാളെ കണ്ടെത്താനാകും എന്ന സൂചനയുണ്ട്. 2019 ജൂണിലാണ് സ്വർണ്ണക്കടത്തിനായി പരീക്ഷണാർത്ഥം 2 തവണ ബാഗേജ് അയച്ചതെന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. 2019 നവംബർ മുതലാണ് നയതന്ത്ര ബാഗിലൂടെ സ്വർണ്ണക്കടത്ത് തുടങ്ങിയത്. അന്നെല്ലാം ശിവശങ്കർ ഇടപെട്ടു, അതായത് ഇത് കാലങ്ങളായി തുടരുന്ന പരിപാടിയാണ് എന്ന് വ്യക്തം. സ്വർണ്ണക്കടത്ത് ശിവശങ്കർക്ക് നന്നായി തന്നെ ഈ വിഷയങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നും സ്വപ്ന ഇപ്പോൾ കസ്റ്റംസിനും ഇ ഡിക്കും മൊഴി നൽകിയിട്ടുണ്ട്. 21 തവണ സ്വർണം കൊണ്ടുവന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണോ എന്ന കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. മുതിർന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചതായി ശിവശങ്കർ സമ്മതിച്ചു എന്ന സൂചനയുണ്ട്. സ്വപ്നയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് ശിവശങ്കറാണെന്നും സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തത് ഇയാൾ തന്നെയാണ് എന്നും റിപ്പോർട്ടുണ്ട്. ഷിപ്പ് കാർഗോ വഴി കോൺസുലേറ്റിലേക്ക് എത്തിയ പാഴ്സൽ വിട്ടുകിട്ടാനും ശിവശങ്കർ ഇടപെട്ടതായി സൂചനയുണ്ട്. ശിവശങ്കർ വ്യാപകമായി ഈ വിഷയത്തിൽ കസ്റ്റംസുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുമായി നിരന്തരം ഫോൺ വിളികളും വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. അതേ ചുറ്റിപ്പറ്റിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ആരാണ്, ശിവശങ്കർ വിളിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ആരാണ്, എത്ര ഉന്നതരാണ് അയാൾക്ക് ഇതുമായി അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി എന്താണ് നേരിട്ട് ബന്ധം, അയാൾ ഇതിൽ എങ്ങനെ ഇടപെട്ടു, അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇതുകൊണ്ടുണ്ടായോ, ഇതൊക്കെ തന്നെയാണ് ഇ ഡി ഇനിയിപ്പോൾ തുടർന്ന് അന്വേഷിക്കാൻ പോകുന്നത്. എന്തൊക്കെയായാലും ശരി, കസ്റ്റംസുകാർ ആരെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും മോശമായി അനധികൃതമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരും പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ രീതിയിലുള്ള അന്വേഷണമാണ് ഇ ഡി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇ ഡിക്ക് അജിത് ഡോവൽ നൽകിയിരിക്കുന്ന നിർദ്ദേശവും അതുതന്നെയാണ്. എത്ര മുതിർന്ന ഉദ്യോഗസ്ഥനായാലും എത്ര ഉയർന്ന വ്യക്തിത്വമുള്ള ആരായാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റുകാരനായാലും എന്തു വന്നാലും ഈ വിഷയത്തിൽ ഇടപെട്ടയാളെ കൈയോടെ പിടിച്ചുകൊള്ളാൻ എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നറിയാൻ കഴിയുന്നു. ശിവശങ്കർ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ആരാണ്, അന്വേഷിക്കണം, കണ്ടെത്തണം. ഇ ഡി പണി തുടങ്ങിക്കഴിഞ്ഞു, ഉടൻ തന്നെ കണ്ടെത്തും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.